എല്ലാവർക്കും KAS ഇൻസൈറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാമിന് തയ്യാറെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജിയോഗ്രഫി എന്ന വിഷയത്തിലെ മൂന്നാമത്തെ ക്ലാസ്സാണ് ഇന്നത്തേത്. കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലും നമ്മൾ സോളാർ സിസ്റ്റത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഇന്നത്തെ ക്ലാസ് സോളാർ സിസ്റ്റത്തിലെ അവസാനത്തെ ക്ലാസ്സാണ്. അതായത് സോളാർ സിസ്റ്റത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ബാക്കിയുള്ള സോളാർ സിസ്റ്റത്തിൻ്റെ ഭാഗമായ മറ്റു വസ്തുക്കളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ സെലസ്റ്റിയൽ ബോഡീസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ സിലബസിലെ സോളാർ സിസ്റ്റം എന്ന ടോപ്പിക് നമ്മൾ ഇന്ന് പൂർത്തിയാക്കാൻ വേണ്ടി പോവുകയാണ്. അടുത്ത ജിയോഗ്രഫി ക്ലാസ്സിൽ നമ്മൾ മോഷൻ ഓഫ് എർത്താണ് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു ഭാഗം കവർ ചെയ്യുന്നതിന് വേണ്ടി വായിക്കേണ്ട പുസ്തകങ്ങൾ. ഈ ഒരു പുസ്തകത്തിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഈ ഒരു ക്ലാസ്സുകളിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. കൂടാതെ ഞങ്ങൾ തരുന്ന നോട്ടിലും അത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ KAS ഇൻസൈറ്റ്സിൻ്റെ ഈ ഒരു ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പഠനത്തെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോസുമായി KAS ഇൻസൈറ്റ്സ് ഉടൻ വരുന്നതാണ്. അപ്പോൾ എല്ലാ വീഡിയോസും ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ പേജ് സന്ദർശിക്കുക, youtube.com/c/KAS ഇൻസൈറ്റ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സോളാർ സിസ്റ്റത്തിലെ ഗ്രഹങ്ങളെക്കുറിച്ചാണ് പഠിച്ചത്. അതിന് മുൻപേയുള്ള ക്ലാസ്സിൽ നമ്മൾ സോളാർ സിസ്റ്റത്തിലെ സ്റ്റാറായ അല്ലെങ്കിൽ താരമായ സൂര്യനെക്കുറിച്ച് പഠിച്ചു. അപ്പോൾ ഗ്രഹങ്ങളും ഈ ഒരു സൂര്യനും കൂടാതെ സോളാർ സിസ്റ്റത്തിൽ മറ്റൊരുപാട് സെലസ്റ്റിയൽ ബോഡീസ് അല്ലെങ്കിൽ വസ്തുക്കളുണ്ട്. ഈ ഒരു വസ്തുക്കളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ സോളാർ സിസ്റ്റത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് സോളാർ സിസ്റ്റത്തിലെ സ്റ്റാറായ സൂര്യനും കൂടെയുള്ള 8 ഗ്രഹങ്ങളെയും കാണിക്കുന്ന ഒരു ചിത്രമാണ്. അപ്പോൾ ഈ ഒരു ചിത്രം കൂടാതെ അടുത്ത ചിത്രം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സോളാർ സിസ്റ്റത്തിൽ ഈ ഗ്രഹങ്ങളെ കൂടാതെ മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് ഈ ഒരു മാർസിനും ജൂപ്പിറ്ററിനും ഇടയിൽ, അതായത് മാർസ് വരെയുള്ള ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് നമ്മൾക്കറിയാം ഇന്നർ പ്ലാനറ്റ്സ് ആണ്, അല്ലെങ്കിൽ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് ആണ്. മെർക്കുറി, വീനസ്, എർത്ത്, മാർസ് എന്നിവ, അതിനുശേഷമുള്ള ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിവ അതിന് ശേഷമുള്ള ഔട്ടർ പ്ലാനറ്റ്സ് ആണ്, അല്ലെങ്കിൽ ജയന്റ് പ്ലാനറ്റ്സ് ആണ്. മാർസിനും ജൂപ്പിറ്ററിനും ഇടയിൽ കുറച്ച് ചെറിയ ചെറിയ മെറ്റൽ പീസുകൾ കാണാൻ വേണ്ടി പറ്റും. അതിനെ ആസ്റ്ററോയിഡ്സ് അല്ലെങ്കിൽ ചിഹ്ന ഗ്രഹങ്ങൾ എന്നാണ് വിളിക്കുക. അതിന് തൊട്ട് മുകളിലായിട്ട് ഒരു കോമറ്റ് അല്ലെങ്കിൽ ധൂമകേതു പോകുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു ധൂമകേതുക്കളും ആസ്ട്രോയിഡ്സും എല്ലാം നമ്മുടെ ഈ ഒരു സോളാർ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. നെപ്റ്റ്യൂണ് കഴിഞ്ഞാൽ നമുക്കവിടെ പ്ലൂട്ടോയെ കാണാൻ വേണ്ടി പറ്റും. പ്ലൂട്ടോ 2006 മുമ്പ് ഒരു ഗ്രഹമായിട്ടാണ് കരുതിപ്പോയിരുന്നതെന്നും 2006 എന്തുകൊണ്ടാണ് പ്ലൂട്ടോയെ ഈ ഒരു ഗ്രഹത്തിൻ്റെ പദവിയിൽ നിന്നും പുറത്താക്കിയതെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും അതിന് മുന്നത്തെ ക്ലാസ്സിലും ഒക്കെ ആയിട്ട് വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. അതുകൂടാതെ പ്ലൂട്ടോയ്ക്ക് പുറത്തായിട്ട് 1-2 ചെറിയ ഗ്രഹം പോലെയുള്ള ഗോളങ്ങളെയും കാണാൻ വേണ്ടി പറ്റും. ഇത്തരം ഗോളങ്ങളെ ഡ്വാർഫ് പ്ലാനറ്റ്സ് അല്ലെങ്കിൽ കുള്ളൻ ഗ്രഹങ്ങൾ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഈ ഒരു സോളാർ സിസ്റ്റത്തിൽ സൂര്യനും ഗ്രഹങ്ങളും ഒഴികെ ശേഷിക്കുന്ന മറ്റു ബോഡീസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ സാറ്റലൈറ്റ്സിനെ കുറിച്ച് സംസാരിക്കും, അല്ലെങ്കിൽ ഉപഗ്രഹങ്ങളെക്കുറിച്ച്. അതിനുശേഷം ആസ്റ്ററോയിഡ്സ് അല്ലെങ്കിൽ ചിഹ്ന ഗ്രഹങ്ങൾ, പിന്നെ മെറ്റെറോയിഡ്സ്, മെറ്റിയർ ആൻഡ് മെറ്ററൈറ്റ്സ്. ഈ മൂന്ന് പേരുകൾ കുറച്ച് കൺഫ്യൂസിംഗ് ആയിരിക്കും, പക്ഷേ മലയാളത്തിൽ ഇത് വളരെ എളുപ്പമാണ്. ഉൽക്കാശിലകൾ, ഉൽക്കാപിണ്ഡം അല്ലെങ്കിൽ ഉൽക്കാശില എന്നിങ്ങനെയാണ് വരിക. അപ്പോൾ ഈ ഒരു കാര്യം നമ്മളിന്ന് പഠിച്ച് മനസ്സിലാക്കും. പിന്നെ കോമറ്റ്സ് അല്ലെങ്കിൽ ധൂമകേതുക്കൾ, അല്ലെങ്കിൽ നമ്മൾ വാൽനക്ഷത്രം എന്നൊക്കെ വിളിക്കുന്നത്. പിന്നെ കുയിപ്പർ ബെൽറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കും. ഡ്വാർഫ് പ്ലാനറ്റ്സ് അല്ലെങ്കിൽ കുള്ളൻ ഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കും. ഊർട്ട് ക്ലൗഡിനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കും. എന്താണ് ഇവയൊക്കെ കാണിക്കുന്നത്, എന്തൊക്കെയാണ് ഇവയുടെ പ്രത്യേകതകൾ, അതായത് KAS എക്സാമിന് തയ്യാറെടുക്കുന്നതിന് വേണ്ടി ഈ ഒരു സോളാർ സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞു വയ്ക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സാറ്റലൈറ്റ്സ് അല്ലെങ്കിൽ ഉപഗ്രഹം എന്ന വാക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ വേർഡ് സാറ്റലൈറ്റ് മീൻസ് കമ്പാനിയൻ, അതായത് ഒരു കൂട്ടുകാരൻ അല്ലെ കൂടെയുള്ള ആൾ എന്ന് മാത്രമാണ് ഈ ഒരു സാറ്റലൈറ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ സാറ്റലൈറ്റിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കിക്കഴിഞ്ഞാൽ, എ സാറ്റലൈറ്റ് ഈസ് എ സെലസ്റ്റിയൽ ബോഡി ദാറ്റ് മൂവ്സ് അറൗണ്ട് ദ പ്ലാനറ്റ്സ് ഇൻ ദ സെയിം വേ ആസ് ദ പ്ലാനറ്റ്സ് മൂവ് അറൗണ്ട് ദ സൺ. അതായത് സൂര്യന് ചുറ്റും ഒരു ഓർബിറ്റിൽ നമ്മുടെ ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇതേപോലെ ഓരോ ഗ്രഹത്തിനെയും ചില ബോഡീസ് ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ചുറ്റിക്കൊണ്ടിരിക്കുന്ന ബോഡീസിനെയാണ്, ഗ്രഹത്തെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ബോഡീസിനെയാണ് നമ്മൾ സാറ്റലൈറ്റ്സ് അല്ലെങ്കിൽ ഉപഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നത്. ഗ്രഹത്തിൻ്റെ ഉപമായ ഗ്രഹങ്ങൾ, അപ്പോൾ ഉപഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സാറ്റലൈറ്റ്സിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന് നാച്ചുറൽ സാറ്റലൈറ്റ്സ്, രണ്ടാമത്തേത് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്. അതായത് ഓൾറെഡി മനുഷ്യനൻ്റെ ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ ഈ ഒരു സൗരയൂഥത്തിൽ അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സിലുള്ള ഇത്തരത്തിലുള്ള ബോഡീസിനെയാണ് നാച്ചുറൽ സാറ്റലൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. അതായത് ചന്ദ്രൻ അല്ലെങ്കിൽ ഫോബോസ്, ഡെയ്മോസ് തുടങ്ങിയ, അല്ലെങ്കിൽ ഗ്യാനമീഡ്, ടൈറ്റാൻ തുടങ്ങിയ ഒക്കെ നാച്ചുറൽ സാറ്റലൈറ്റ്സ് ആണ്. എന്നാൽ
ഈ ഒരു ഭൂമിയെക്കുറിച്ചും അല്ലെങ്കിൽ ചന്ദ്രനെക്കുറിച്ചും ചൊവ്വയെക്കുറിച്ചും ഒക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് മനുഷ്യൻ കുറച്ച് ഉപകരണങ്ങളെ അങ്ങോട്ട് അയക്കാറുണ്ട്. അപ്പം ഇത്തരം അയക്കുന്നതിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ചന്ദ്രയാനും മംഗൾയാനും ഒക്കെ പോകുന്നത് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ആണ്. ഇവയെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ടുഡേ ദർ ആർ മോർ ദാൻ 200 നോൺ സാറ്റലൈറ്റ്സ് ഇൻ ദ സോളാർ സിസ്റ്റം. അപ്പോൾ ഈ നാച്ചുറൽ സാറ്റലൈറ്റ്സിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇന്ന് സൗരയൂഥത്തിൽ ഏകദേശം 200+ സാറ്റലൈറ്റ്സ് ഉണ്ട്. ഈ ഒരു സാറ്റലൈറ്റ്സ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ ഗ്രഹങ്ങൾക്ക് എത്രയെത്ര സാറ്റലൈറ്റ്സ് ഉണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്, അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഈ വലത് ഭാഗത്തുള്ള ടേബിളിൽ നോക്കാം. ഏറ്റവും അടുത്തുള്ള ഗ്രഹമാണ് മെർക്കുറി അല്ലെങ്കിൽ ബുധൻ. ഈ ഒരു ബുധന് സാറ്റലൈറ്റ്സ് ഒന്നുമില്ല എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ശുക്രൻ വീനസിനും സാറ്റലൈറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ ഏറ്റവും കുറവ് സാറ്റലൈറ്റ്സ് ഉള്ളത് അത് ഭൂമിക്കാണ്. അതായത് ഉണ്ടെങ്കിൽ തന്നെ ഏറ്റവും കുറവ് എണ്ണം ഉള്ളത് ഭൂമിക്കാണ്. ഒന്ന്, ചൊവ്വക്ക് രണ്ടെണ്ണം ഉണ്ട്, ഫോബോസും ഡെയ്മോസും. പിന്നെയുള്ളത് വ്യാഴമാണ്. വ്യാഴം അത് ഔട്ടർ പ്ലാനറ്റ്സായി. ഔട്ടർ പ്ലാനറ്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നതിന് ഒരുപാട് സാറ്റലൈറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ജൂപ്പിറ്ററിന് 79 സാറ്റലൈറ്റ്സ് ഉണ്ട്. തൊട്ടടുത്ത് തന്നെ ഏറ്റവും കൂടുതൽ സാറ്റലൈറ്റ് ഉള്ള ഗ്രഹം, ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം എന്ന് പറഞ്ഞാൽ സാറ്റേൺ ആണ്, അതല്ലെങ്കിൽ ശനിയാണ്, 82. പിന്നെ യുറാനസിന് 27 ഉണ്ട്, നെപ്റ്റ്യൂണിന് 14 ഉണ്ട്. അപ്പോൾ ഈ ഔട്ടർ പ്ലാനറ്റ്സിൻ്റെ കേസിൽ ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ ഇടയ്ക്കിടയ്ക്ക് പുതിയ പുതിയ ഉപഗ്രഹങ്ങളെ കണ്ടെത്തുകയും അത് ഈ എണ്ണത്തിൽ മാറ്റം വരുത്തുന്നുമുണ്ട്. അപ്പോൾ കുറച്ച് നാൾ മുമ്പ് വരെ വ്യാഴത്തിനായിരുന്നു ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉണ്ടായിരുന്നത്. എന്നാൽ കുറച്ച് കാലം മുമ്പെയാണ് സാറ്റേൺ വ്യാഴത്തിനെ ഓവർടേക്ക് ചെയ്യും, ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ശനിക്കായിട്ട് വരികയും ചെയ്തു. അപ്പോൾ ഓർത്തു വെക്കേണ്ടത് നിലവിൽ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം എന്ന് പറയുന്നത് ഈ ഒരു സാറ്റേൺ ആണ് അല്ലെങ്കിൽ ശനിയാണ്. സെക്കൻഡ് ആയിട്ടാണ് ജൂപ്പിറ്റർ ഇരിക്കുന്നത്, തേർഡ് യുറാനസ്, ഫോർത്ത് നെപ്റ്റ്യൂൺ, പിന്നെ ചൊവ്വയാണ്, പിന്നെ ഭൂമിയാണ്, എർത്താണ്. മെർക്കുറിക്കും വീനസിനും അല്ലെങ്കിൽ ബുധനും ശുക്രനും നാച്ചുറൽ സാറ്റലൈറ്റ്സ് ഒന്നും തന്നെയില്ല. അപ്പോൾ ഈ ഒരു സാറ്റലൈറ്റ്സ് അല്ലെങ്കിൽ നാച്ചുറൽ സാറ്റലൈറ്റ്സിനും ഇതുപോലെ മറ്റ് പ്ലാനറ്റിനെ പോലെ തന്നെ സ്വന്തമായിട്ട് ലൈറ്റ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. സൂര്യനിൽ നിന്നും ലഭിക്കുന്ന ലൈറ്റിനെ അത് ജസ്റ്റ് റിഫ്ലക്റ്റ് ചെയ്യത്തു മാത്രമേ ഉള്ളൂ. ദ ഡു നോട്ട് ഹാവ് ഓൺ ലൈറ്റ് ബട്ട് റിഫ്ലക്ട് ദ ലൈറ്റ് ഓഫ് ദി സൺ. അപ്പോൾ ജനറലി ദ ഹാവ് നോ അറ്റ്മോസ്ഫിയർ ആൻഡ് വാട്ടർ. സാധാരണയായിട്ട് ഇത്തരത്തിലുള്ള ഉപഗ്രഹങ്ങൾക്ക് അന്തരീക്ഷമോ അതിൽ ജലാംശമോ ഒന്നും കാണുന്നില്ല. പക്ഷെ നമ്മൾ ചന്ദ്രയാനും മറ്റുമൊക്കെ ചന്ദ്രനിൽ ജലാംശത്തിൻ്റെ സാധ്യതകളുണ്ട് എന്നൊക്കെ തരത്തിലുള്ള പഠനങ്ങൾ വരുന്നുണ്ട്. അത് നമ്മൾ ഭാവിയിൽ ഓരോ കണ്ടുപിടുത്തങ്ങളായിട്ട് വരുമ്പോൾ മാത്രമേ നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം നിലവിൽ ജനറലി ദ ഹാവ് നോ അറ്റ്മോസ്ഫിയർ ആൻഡ് വാട്ടർ. പക്ഷെ ഒരു എക്സെപ്ഷൻ ഉണ്ട്, അത് ടൈറ്റാനാണ്. ഈ ഒരു ടൈറ്റാൻ എന്ന് പറയുന്നത് ആരുടെ ഉപഗ്രഹമാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. അത് ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ്. ഇപ്പോൾ സൗരയൂഥത്തിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഉപഗ്രഹമാണ് ടൈറ്റാൻ. അതിൽ ടൈറ്റാനിൽ ഒരു അറ്റ്മോസ്ഫിയറിക് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു എക്സെപ്ഷനാണ് ടൈറ്റൻ. ചിലപ്പോൾ മറ്റു ഉപഗ്രഹങ്ങൾ പരിശോധിക്കുന്ന സമയത്ത്, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്ന സമയത്തും മറ്റും, അവയിലും ഇത്തരത്തിലുള്ള അന്തരീക്ഷമുണ്ടെന്നും മറ്റും മനസ്സിലാവുമായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഈ ഒരു സൗരയൂഥത്തിനെക്കുറിച്ച് തന്നെ മനുഷ്യൻ ഇതുവരെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ടില്ല. മനുഷ്യൻ കൂടുതലായിട്ട് മനസ്സിലാക്കിയിട്ടിരിക്കുന്നത് നമ്മുടെ ഭൂമിയെക്കുറിച്ചും പിന്നെ തൊട്ടടുത്തുള്ള നമ്മുടെ ഉപഗ്രഹമായ ചന്ദ്രനെക്കുറിച്ചും പിന്നെ കുറച്ചെങ്കിലും മനസ്സിലാക്കിയിട്ടുള്ളത് മാർസ് അല്ലെങ്കിൽ ചൊവ്വയെക്കുറിച്ചുമാണ്. മറ്റ് ഗ്രഹങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ ഇപ്പോഴും മെല്ലെ മെല്ലെ നടന്നുകൊണ്ടിരിക്കുന്നത്രേ. അപ്പോൾ ഹ്യൂമൻ മെയ്ഡ് സാറ്റലൈറ്റ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ ബോഡി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാറ്റലൈറ്റ്സിന് നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന്, നാച്ചുറൽ സാറ്റലൈറ്റ്സ്, അത് ഈ ചന്ദ്രനും അല്ലെങ്കിൽ ടൈറ്റാനും ഗാനിമീഡയും പോലെയുള്ള ഓൾറെഡി ഉള്ള ബോഡീസാണ്. കൂടാതെ നമ്മൾ പഠനത്തിനും മറ്റും വേണ്ടി വിടുന്ന ബോഡീസ് ഉണ്ട്, അതിനെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്നാണ് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു ഗ്യാദർ ഇൻഫർമേഷൻ അബൌട്ട് ദി യൂണിവേഴ്സ് ഓർ ഫോർ കമ്മ്യൂണിക്കേഷൻ. അതായത് ഒന്നിക്കൽ ഇപ്പോൾ ചന്ദ്രനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നമ്മൾ ചന്ദ്രയാൻ വിട്ടു, അതൊരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ആണ്. അപ്പോൾ ഇതുപോലെ ഭൂമിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാറ്റലൈറ്റ്സിനെ വിടുന്നുണ്ട്, ചൊവ്വയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് വിടുന്നുണ്ട്. അപ്പോൾ ഇവയൊക്കെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു സാറ്റലൈറ്റ്സിനെ കുറിച്ച് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞു വയ്ക്കേണ്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ്. ഇവ കൂടാതെ കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാനുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ സാറ്റലൈറ്റ് എന്ന് വിളിക്കുന്നത്, നാച്ചുറൽ സാറ്റലൈറ്റ് എന്ന് വിളിക്കുന്നത് ഗാനമീഡയാണ്. അത് വ്യാഴത്തിൻ്റെയാണ്. കൂടാതെ ചൊവ്വയ്ക്ക് രണ്ടെണ്ണമുണ്ട്. പിന്നെയുള്ളത് ഭൂമിയുടെ സാറ്റലൈറ്റാണ്, ചന്ദ്രനാണ്. ആ ഒരു ചന്ദ്രനെക്കുറിച്ച്, അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകണം. എർത്ത് ഹാസ് ഓൺലി വൺ സാറ്റലൈറ്റ്, ദാറ്റ് ഈസ് മൂൺ. നമ്മുടെ ഭൂമിക്ക് ഒരു സാറ്റലൈറ്റ് മാത്രമേ ഉള്ളൂ, അതിനെ നമ്മൾ മൂൺ അല്ലെങ്കിൽ ചന്ദ്രൻ എന്നാണ് വിളിക്കുന്നത്. മൂൺ ടേക്സ് 27 days ആൻഡ് 7 hours ആൻഡ് 43 minutes ഫോർ ബോത്ത് ഇറ്റ്സ് റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ അറൗണ്ട് ദ എർത്ത്. അതായത് നമ്മൾ ഗ്രഹങ്ങൾക്ക് പറഞ്ഞതുപോലെ ഗ്രഹങ്ങൾക്ക് സ്വന്തം അച്ചുതണ്ടിൽ അല്ലെങ്കിൽ സ്വന്തം ആക്സിസിൽ ഒരു റൊട്ടേഷൻ ഉണ്ട്. കൂടാതെ അത് സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. അപ്പോൾ ഇതിനെ റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ എന്നാണ് വിളിക്കുക. ഇതുപോലെ നമ്മുടെ ഈ ഉപഗ്രഹങ്ങൾക്കും
സ്വന്തമായിട്ട് സ്വന്തം ആക്സസിലുള്ള ഒരു കറക്കമുണ്ട്. അതാണ് ആ ഒരു ഉപഗ്രഹത്തിൽ രാവും പകലും ഒക്കെ ഉണ്ടാക്കുന്നത്, ദിവസം ഉണ്ടാക്കുന്നത്. അതിനുശേഷം അത് ഗ്രഹത്തിന് ചുറ്റും ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചന്ദ്രൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു റൊട്ടേഷനും റെവല്യൂഷനും എടുക്കുന്ന സമയം ഏകദേശം തുല്യമാണ്. ഏകദേശം 27 ദിവസവും 7 മണിക്കൂറും 43 മിനിറ്റിനോടും അടുത്താണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രത്യേകതയുള്ളതുകൊണ്ട് നമുക്ക് ഭൂമിയിൽ നിന്ന് ചന്ദ്രൻ്റെ ഒരു വശം മാത്രമേ കാണാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പോൾ ചന്ദ്രൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ എല്ലാ ദിവസവും ആകാശം നോക്കിയാൽ കാണുന്നത്. ചന്ദ്രൻ്റെ മറുവശം നമുക്ക് ഈ ഒരു പ്രത്യേകതയുള്ളതുകൊണ്ട് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു സൗരയൂഥത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രൻ എന്ന് പറയുന്നത് ടോട്ടൽ സാറ്റലൈറ്റ്സ് ഉള്ളതിൽ 5-ാമത്തെ ഏറ്റവും വലിയ നാച്ചുറൽ സാറ്റലൈറ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഓരോ ഗ്രഹത്തിൽ നിന്നും അല്ലെങ്കിൽ സൂര്യനിൽ നിന്നും ഓരോ ഗ്രഹത്തിലേക്ക് സൂര്യപ്രകാശം എത്താനെടുക്കുന്ന സമയം. അപ്പോൾ സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് സൂര്യപ്രകാശം എത്താനെടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 8.3 മിനിറ്റ് ആണ് അല്ലെങ്കിൽ 500 സെക്കൻഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ ഈ ഒരു ചന്ദ്രനിൽ നിന്നും ഭൂമിയിലേക്ക് പ്രകാശം എത്താനെടുക്കുന്ന സമയം അത് വെറും 1.25 സെക്കൻഡ് മാത്രമാണ്. അതായത് ഇത്രയും അടുത്താണ് ചന്ദ്രൻ എന്നാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം ഒന്ന് ജസ്റ്റ് ഓർത്തു വയ്ക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നിന്നും നമ്മൾ ഓർത്തു വയ്ക്കേണ്ടതെന്ന് വെച്ചാൽ ചന്ദ്രൻ്റെ റൊട്ടേഷനും റെവല്യൂഷനും ഉള്ള ടൈം ഏകദേശം ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് ചന്ദ്രൻ്റെ ഒരു വശം മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ 5-ാമത്തെ നാച്ചുറൽ സാറ്റലൈറ്റ് ആണ് ചന്ദ്രൻ. കൂടാതെ ചന്ദ്രന് ഭൂമിയിലേക്ക് പ്രകാശം എത്തുന്നതിന് വെറും 1.25 സെക്കൻഡ് മാത്രം മതിയാവും. ചന്ദ്രനെക്കുറിച്ച് മറ്റൊരു കാര്യം കൊണ്ട് മൂൺ ഈസ് സ്മോളർ ദാൻ എർത്ത്, അതായത് ഭൂമിയേക്കാൾ വളരെ വലിപ്പം കുറവാണ്. അപ്പോൾ ഈ ഒരു വലിപ്പമാണ് ആ ഒരു ഗ്രഹത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ, ഗ്രാവിറ്റേഷണൽ പവറിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ വലിപ്പം കുറഞ്ഞതുകൊണ്ട് തന്നെ ഭൂമിയിലുള്ള ഈ ഒരു ഗ്രാവിറ്റേഷണൽ പുൾ, ഈ ഒരു ഗ്രാവിറ്റേഷൻ അല്ലെങ്കിൽ ഗുരുത്വാകർഷണം മൂലമാണ് നമ്മൾ എല്ലാവരും ഭൂമിയുടെ സർഫസിൽ ഇങ്ങനെ നിൽക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ഐസക് ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണതൊക്കെ നമ്മൾ ഗുരുത്വാകർഷണ സിദ്ധാന്തമൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഗുരുത്വാകർഷണം എന്ന് പറയുന്നത് ചന്ദ്രനിൽ ഭൂമിയുടെ 1/6 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പോയിൻ്റ് ഒന്ന് ഓർത്ത് വെക്കണം, ഗുരുത്വാകർഷണം ഭൂമിയിൽ 1/6 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഭൂമിയിൽ നമ്മുടെ ഭാരം എന്ന് പറയുന്നത് ചന്ദ്രനിലുള്ളതിൻ്റെ 6 മടങ്ങായിരിക്കും. ഒരു ഉദാഹരണത്തിന് നമ്മൾ 60 കിലോ എന്ന് പറയുന്നത് നമ്മുടെ മാസമാണ്. അപ്പോൾ ഭാരം എന്ന് പറഞ്ഞാൽ 60 × ഇവിടുത്തെ ഗുരുത്വാകർഷണ ത്വരണമാണ്. അത് 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. കുറച്ച് ഫിസിക്സ് ആണ്, വലിയ കാര്യമില്ല, എങ്കിലും ഞാൻ പറയുവാണ്. അപ്പോൾ ഏകദേശം നമുക്ക് 10 എന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ അനുഭവപ്പെടുന്ന ടോട്ടൽ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 കിലോയിലുള്ള ആൾക്ക് അത് 600 ന്യൂട്ടൺ ആയിരിക്കും, അതായത് ഭൂമിയുടെ ഗുരുത്വാകർഷണം മൂലം ഉള്ള ഫോഴ്സ്. എന്നാൽ ചന്ദ്രനിലേക്ക് ഇത് പോവുകയാണെങ്കിൽ നമുക്ക് 600 ന്യൂട്ടൺ വരും, വെറും 100 ന്യൂട്ടൺ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഭൂമി അല്ലെങ്കിൽ ചന്ദ്രൻ ആകർഷിക്കുന്നത് വളരെ കുറവായിരിക്കും. അപ്പം നമുക്ക് ആ ഒരു സർഫസിൽ നിൽക്കുന്നതിന് തന്നെ ബുദ്ധിമുട്ടുണ്ടാവും. ഈ ഒരു നീലാം സ്ട്രോങ് ചന്ദ്രനിൽ ഇറങ്ങിയതിനെ കാണിക്കുന്ന ഒരു വീഡിയോയൊക്കെ ഉണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ആ നീലാം സ്ട്രോങ് ഇങ്ങനെ തുള്ളിത്തുള്ളിയാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഗുരുത്വാകർഷണം കുറവായതുകൊണ്ടാണ് നീലാം സ്ട്രോങ് ഇങ്ങനെ തുള്ളിത്തുള്ളി പോവേണ്ടി വന്നത്. നമുക്ക് ഭൂമിയുടെ സർഫസിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കാൻ വേണ്ടി പറ്റും, ചന്ദ്രനിൽ ഗുരുത്വാകർഷണം കുറവായതുകൊണ്ടാണ് ഇങ്ങനെ തുള്ളിത്തുള്ളി പോകുന്നത്. അപ്പോൾ ആരാണ് ഈ നീലാം സ്ട്രോങ്? നീലാം സ്ട്രോങ് എന്ന് പറയുന്ന ആളുടെ പേരൊന്ന് ഓർത്ത് വെക്കണം. അദ്ദേഹമാണ് ചന്ദ്രനിൽ ആദ്യമായിട്ട് കാലൂത്തിയ മനുഷ്യൻ. അപ്പോൾ ഈ ഒരു മിഷൻ്റെ പേരാണ് അപ്പോളോ മിഷൻ. കുറേ അപ്പോളോ മിഷൻസ് ഉണ്ട്. അതിൽ അപ്പോളോ 11 എന്ന് പറയുന്ന മിഷനാണ് ചന്ദ്രനിൽ ആദ്യമായിട്ട് മനുഷ്യൻ കാലുകുത്തുന്നതിന് കാരണമായത്. ഇപ്പോൾ 2 അമേരിക്കക്കാർ നീലാം സ്ട്രോങ്ങും എഡ്വിൻ ആൾട്ടണും ചന്ദ്രനിൽ ഇറങ്ങുകയും അവരിറങ്ങിയ സ്ഥലത്തിൻ്റെ പേരൊന്ന് ഓർത്ത് വെക്കണം, സീ ഓഫ് ട്രാങ്ക്വിലിറ്റി ആണ്, അല്ലെങ്കിൽ പ്രശാന്തതയുടെ സമുദ്രം എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ഇപ്പോൾ സീ എന്ന് പറയുന്നതുകൊണ്ട് വെള്ളമുണ്ടെന്നൊന്നും വിചാരിക്കരുത്, അത് വളരെ ശാന്തമായ ഒരു സ്ഥലം എന്നുള്ള അർത്ഥത്തിൽ സീ ഓഫ് ട്രാങ്ക്വിലിറ്റി അല്ലെങ്കിൽ പ്രശാന്തതയുടെ സമുദ്രം എന്നാണ് നീലാം സ്ട്രോങ്ങും എഡ്വിൻ ആൾട്ടണും ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇവർ ഇറങ്ങിയ ദിവസം കൂടെ ഒന്ന് ഓർത്ത് വെക്കണം, 20th July 1969. 1969 July 20 നീലാം സ്ട്രോങ് ചന്ദ്രനിൽ ഇറങ്ങിയത്. എന്നാൽ ഇത് നമ്മൾ വേൾഡ് വൈഡ് അംഗീകരിച്ചതാണെങ്കിലും ഇത്തരത്തിൽ ഇറങ്ങിയിട്ടില്ല, ഇതൊക്കെ അമേരിക്കക്കാർ പറ്റിച്ചതാണെന്ന് തുടങ്ങിയ വാദങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ലോകത്തിൽ അല്ലെങ്കിൽ നാസ ഉൾപ്പെടെ ലോകത്തിലെ എല്ലാവരും അംഗീകരിച്ചിരിക്കുന്ന ഒരു കാര്യം, മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുണ്ട്. നീലാം സ്ട്രോങ് ആണ് ആദ്യം ഇറങ്ങിയത്. അതിനുശേഷം എഡ്വിൻ ആൾട്ടൺ ഇറങ്ങി, ഇവരുടെ കൂടെ വേറൊരാൾ കൂടി ഉണ്ടായിരുന്നു, പേര് മൈക്കൽ കോളിങ്സ് എന്നായിരുന്നു. പക്ഷേ അവർ ഇറങ്ങിയില്ല. അവർ ഈ ഒരു ഉപഗ്രഹത്തിന് ഈഗിൾ എന്ന് പറയുന്ന സാറ്റലൈറ്റ് പോലെയുള്ള ഭാഗമുണ്ട്, അതിനെ നിയന്ത്രിക്കുകയായിരുന്നു. അപ്പോൾ 2 അമേരിക്കൻ ആസ്ട്രോണോട്സ്, ആ പേരൊന്ന് ഓർത്ത് വെക്കണം, നീലാം സ്ട്രോങ്, 2-ാമത്താള് എഡ്വിൻ ആൾട്ടൺ. അപ്പോൾ ഈ സ്ഥലം സീ ഓഫ് ട്രാങ്ക്വിലിറ്റി ആണ്. 20 ജൂലൈ 1969. അപ്പോൾ ഈ 20th July ആണ് നമ്മൾ ചാന്ദ്ര ദിനമായിട്ട് അല്ലെങ്കിൽ മൂൺ ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്.
അപ്പോൾ അപ്പോളോ 11 ആയിരുന്നു ആ മിഷൻ്റെ പേര്, ആ റോക്കറ്റിൻ്റെ പേര് അപ്പോളോ 11 എന്നായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മൂണിനെ കുറിച്ച്, ചന്ദ്രനെ കുറിച്ച് ഓർത്തു വയ്ക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാറ്റലൈറ്റ്സിനെ കുറിച്ച് മനസ്സിലാക്കി. ഇനി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത് ആസ്റ്ററോയിഡ്സിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഛിന്ന ഗ്രഹങ്ങളെ കുറിച്ചാണ്. മലയാളത്തിലുള്ള വാക്ക് ഛിന്ന ഗ്രഹങ്ങളാണ്. ചിഹ്നം എന്ന് പറഞ്ഞാൽ ചെറിയ അല്ലെങ്കിൽ ചിതറിയ എന്നൊക്കെയാണ് അർത്ഥം വരിക. ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ ഗ്രഹങ്ങൾ. ആസ്ട്രോയിഡ്സ് ആർ സ്മോൾ റോക്കി സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് റിവോൾവ് അറൗണ്ട് ദ സൺ ലൈക്ക് അതർ പ്ലാനറ്റ്സ്. അതായത് മറ്റ് ഗ്രഹങ്ങളെപ്പോലെ തന്നെ സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചെറിയ റോക്കി സെലസ്റ്റിയൽ ബോഡീസിനെ, ചെറിയ പാറക്കഷ്ണങ്ങളെയാണ് നമ്മൾ ആസ്ട്രോയിഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് 100 കിലോമീറ്റർ മുതൽ ചെറിയ പീസ് ഓഫ് മെറ്റൽ പീസിൻ്റെ വലിപ്പം വരെ ഉണ്ടാവാം. അപ്പോൾ വ്യത്യസ്ത വലിപ്പത്തിലുള്ള ഒരുപാട് പാറക്കഷ്ണങ്ങൾ നമ്മുടെ സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവയാണ് ആസ്ട്രോയിഡ്സ് അല്ലെങ്കിൽ ചിഹ്ന ഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇവയെ മൈനർ പ്ലാനറ്റ്സ് എന്നുകൂടി വിളിക്കും. അതായത് ചെറിയ ഗ്രഹങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ മൈനർ പ്ലാനറ്റ്സ് എന്നുകൂടി വിളിക്കും. എന്നാൽ ഇത്തരത്തിലുള്ള ഈ ഒരു ആസ്ട്രോയിഡ്സിൽ തന്നെ വലിയ വലിപ്പമുള്ള ആസ്ട്രോയിഡ്സ് ഉണ്ട്. അപ്പോൾ ലാർജർ ആസ്ട്രോയിഡ്സിനെ നമ്മൾ പ്ലാനറ്റോയിഡ്സ് എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ഗ്രഹത്തിൻ്റെ പേരാണ് പ്ലാനറ്റ്. അപ്പോൾ പ്ലാനറ്റിൻ്റെ അത്രയും വലിപ്പമുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള വലിപ്പം അത്രയും വലിയ ലാർജർ ആസ്ട്രോയിഡ്സിനെ നമ്മൾ പ്ലാനറ്റോയിഡ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആസ്ട്രോയിഡ്സ് പ്രധാനമായിട്ടും കണ്ടുവരുന്ന സ്ഥലം ഒന്ന് ഓർത്തു വെക്കണം, അത് മാർസിനും ജുപ്പിറ്ററിനും ഇടക്കാണ്. അപ്പോൾ ഈ ഒരു ബെൽറ്റിൻ്റെ പേരാണ്, ഈ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ആസ്ട്രോയിഡ് ബെൽറ്റ്. അപ്പോൾ ആസ്ട്രോയിഡ്സ് ചിഹ്ന ഗ്രഹങ്ങൾ കണ്ടുവരുന്ന സ്ഥലമാണ് ആസ്ട്രോയിഡ് ബെൽറ്റ്, അത് മാർസിനും ജുപ്പിറ്ററിനും ഇടക്കാണ്. അപ്പോൾ ഇത് കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഓർമ്മക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാരണമാകേണ്ട ആവശ്യമില്ല. ഈ ഒരു മാർസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നർ പ്ലാനറ്റ്സിൻ്റെ ലാസ്റ്റ് പ്ലാനറ്റാണ്. അതായത് ഇന്നർ പ്ലാനറ്റ്സിനും ഔട്ടർ പ്ലാനറ്റ്സിനും ഇടയിലാണ് ഈ ഒരു ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇന്നർ പ്ലാനറ്റ്സ് ഏതൊക്കെയാണെന്ന് അറിയാം. ആദ്യത്തെ 4 എണ്ണമാണ്, ഔട്ടർ പ്ലാനറ്റ്സ് പിന്നെയുള്ള 4 എണ്ണമാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് ഈ ഒരു ആസ്ട്രോയിഡ് ബെൽറ്റ് ഉള്ളത്. അതായത് ഇന്നർ പ്ലാനറ്റ്സിൻ്റെ ഔട്ടറായിട്ടുള്ള മാർസിനും ഔട്ടർ പ്ലാനറ്റ്സിൻ്റെ ഏറ്റവും അടുത്തുള്ളത് ജുപ്പിറ്ററിനും ഇടയിലാണ്. അപ്പോൾ ഈ ആ ഒരു ചിത്രമാണ് ഞാനിവിടെ വലതുഭാഗത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ മുകൾ ഭാഗത്ത് കാണിച്ചിരിക്കുന്നത് ആസ്ട്രോയിഡ്സിൻ്റെ ചിത്രമാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് പാറക്കഷ്ണങ്ങളെയാണ് നമ്മൾ ആസ്ട്രോയിഡ്സ് അല്ലെങ്കിൽ ചിഹ്ന ഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡയമീറ്റർ ഓഫ് ആൻ ആസ്ട്രോയിഡ്സ് വാരീസ് ഫ്രം 100 കിലോമീറ്റർ ടു സൈസ് ഓഫ് എ പെബിൾ. ഇപ്പോൾ പാറക്കഷ്ണങ്ങളാണ്. അപ്പോൾ ചിലപ്പോൾ വലിയ പാറക്കഷ്ണങ്ങൾ 100 കിലോമീറ്റർ വരെ നീളമുള്ള പാറക്കഷ്ണങ്ങൾ ഉണ്ടാവുക, ചിലപ്പം വളരെ ചെറിയ സൈസുള്ള പാറക്കഷ്ണങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഇതാണ് ആസ്ട്രോയിഡ്സ്. നമ്മൾ ആസ്ട്രോയിഡ്സിനെ കുറിച്ച് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ്. ഇവയെ മൈനർ പ്ലാനറ്റ്സ് എന്ന് വിളിക്കും. കൂടാതെ വലിയ ആസ്ട്രോയിഡ്സിനെ പ്ലാനറ്റോയിഡ്സ് എന്ന് വിളിക്കും. ഇവ കണ്ടുവരുന്ന സ്ഥലമാണ് പ്രധാനമായിട്ട് ഓർത്ത് വെക്കേണ്ടത് മാർസിനും ജുപ്പിറ്ററിനും ഇടയ്ക്ക്. ഇന്നർ പ്ലാനറ്റ്സിനും ഔട്ടർ പ്ലാനറ്റ്സിൻ്റെ ഇടയിലാണ് ഈ ഒരു ആസ്ട്രോയിഡ് ബെൽറ്റ് ഉള്ളത്. അപ്പോൾ ആസ്ട്രോയിഡ്സ് ഇടയ്ക്കിടയ്ക്ക് ഭൂമിയിലേക്കും വരാറുണ്ട്. അപ്പോൾ ഇത് ഈ ഭൂമിയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും, ലോകാവസാനം ആസ്ട്രോയിഡ്സിൻ്റെ വരവോടുകൂടിയായിരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കേസ് എക്സാമിന് വേണ്ടി ആസ്ട്രോയിഡ്സിനെ കുറിച്ച് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ പേരുകൾ മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. മൈനർ പ്ലാനറ്റ്സ് എന്ന് വിളിക്കുന്ന ആസ്ട്രോയിഡാണ് പ്ലാനറ്റോയിഡ്സ്. മാർസിനും ജുപ്പിറ്ററിനും ഇടയിലാണ്, അതിനെ ആസ്ട്രോയിഡ് ബെൽറ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രവും കൂടെ ഒന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ ആസ്ട്രോയിഡ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് പോകുന്നത് മെറ്റോറോയിഡ്സ്, മെറ്റിയേഴ്സ് ആൻഡ് മെറ്റോറൈറ്റ്സ്. അപ്പോൾ ഈ മൂന്ന് പേരുകൾ കേൾക്കുന്ന സമയത്ത് ഏകദേശം ഒരുപോലെ തോന്നും. വലിയ വ്യത്യാസമൊന്നുമില്ല, ഒരേ സാധനത്തിനെ തന്നെയാണ് ഈ മൂന്ന് പേരും വിളിക്കുന്നത്. പക്ഷേ മൂന്ന് സ്ഥലത്താണെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മൾ ഈ ഒരു ആസ്ട്രോയിഡ് ബെൽറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, ആസ്ട്രോയിഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ആസ്ട്രോയിഡ് ബെൽറ്റിനും ആസ്ട്രോയിഡ്സിനും ഇടയ്ക്കുള്ള പാറക്കഷ്ണങ്ങൾ ചില സമയത്ത് അവിടെ നിന്നൊക്കെ കറങ്ങി തിരിഞ്ഞ് ഭൂമിയുടെ അടുത്തേക്ക് വരും. അപ്പോൾ ഈ ഭൂമിയുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് നമ്മളതിനെ മെറ്റോറോയിഡ്സ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഉൽക്കാശില എന്നൊക്കെ വിളിക്കും. മലയാളത്തിൽ കൃത്യമായ വാക്കുകളില്ല. ഉൽക്കാശില, ഉൽക്കാ പിണ്ഡം, അതായത് എന്നൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു അർത്ഥം ഞാൻ ഈ ഒരു മെറ്റോറോയിഡ്സ് അതിൻ്റെ കൺസെപ്റ്റ് പറയുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. അപ്പോൾ ഈ ഒരു മെറ്റോറോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആസ്ട്രോയിഡ്സിൻ്റെ പീസ്, അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്ന മെറ്റൽ കഷ്ണങ്ങളും മറ്റും ഭൂമിയുടെ അടുത്തേക്ക് വരുമ്പോഴാണ് നമ്മളതിനെ മെട്രോയിഡ് എന്ന് വിളിക്കുന്നത്. എ സ്മോൾ പീസ് ഓഫ് റോക്സ് വിച്ച് മൂവ് അറൗണ്ട് ദ എർത്ത് ബിഫോർ എൻ്ററിങ് എർത്ത് അറ്റ്മോസ്ഫിയർ ഈസ് കോൾഡ് മെട്രോയിഡ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള പാറക്കഷ്ണങ്ങളും മറ്റും ഭൂമിയിലേക്ക് വരുവാണ്. പക്ഷേ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിലേക്ക് കടക്കുന്നതിന് മുൻപേ ഉള്ള സമയത്താണ് അതിനെ മെട്രോയിഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഭൂമിയിലേക്ക് ഒരു പാറക്കഷ്ണം വരുവാണെങ്കിൽ അത് ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിലേക്ക്, അന്തരീക്ഷത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ അതിനെ മെട്രോയിഡ്സ് എന്ന് വിളിക്കും. ദേ ആർ റിമൂവ്ഡ് പീസ് ഓഫ് റോക്സ് മെയിൻലി ഫ്രം ദ ആസ്ട്രോയിഡ് ബെൽറ്റ്. ഇത്തരം ആസ്ട്രോയിഡ് ബെൽറ്റിൽ നിന്നും പുറത്തേക്ക് വരുന്ന എന്തെങ്കിലും കാരണത്തിൽ, ഏതെങ്കിലും ഒരു ഗ്രാവിറ്റിയിലുണ്ടാകുന്ന വ്യത്യാസം കാരണം വഴിതെറ്റി വരുന്ന സാധനങ്ങളാണ് ഇത്തരത്തിലുള്ള മെട്രോയിഡ്സ്. അതായത് ആസ്ട്രോയിഡ് ബെൽറ്റിൽ നിന്ന് വരുന്ന ആസ്ട്രോയിഡ്സ് ആണ്, അത് ഭൂമിയിലേക്ക് കടക്കാൻ പോകുമ്പോഴാണ് നമ്മളതിനെ മെട്രോയിഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ മെട്രോയിഡ്സ് മനസ്സിലായിട്ടുണ്ടോ എന്ന് വെച്ചാൽ, അപ്പോൾ ഭൂമിയിലേക്ക് വരാൻ പോകുന്ന പാറക്കഷ്ണത്തിനെയാണ് നമ്മൾ മെട്രോയിഡ്സ് എന്ന് വിളിക്കുന്നത്. വെൻ ദേ എൻറ്റർ ഇൻ ദ അറ്റ്മോസ്ഫിയർ വിത്ത് എ ഗ്രേറ്റ് സ്പീഡ് ബട്ട് മോസ്റ്റ് ഓഫ് ദ ആർ ബേൺഡ് വെൻ ദേ എൻറ്റർ ഇൻ ദ അറ്റ്മോസ്ഫിയർ കോൾഡ് മെറ്റിയേഴ്സ്.
അപ്പോൾ ഇത് ഈ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഭൂമിയുടെ അന്തരീക്ഷം ഇത് വളരെ സ്പീഡിലാണ് ഭൂമിയിലേക്ക് വരിക, കാരണം അത്രയും ഗുരുത്വാകർഷണത്തിലാണ് ഇതിനെ വലിക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന സമയത്ത് അന്തരീക്ഷം ഇതിനെ എതിർക്കും, കാരണം ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും, അപ്പോൾ ഒരു ഘർഷണം ഉണ്ടാവും. ഈ ഒരു ഫ്രിക്ഷൻ കാരണം ഈ മെറ്റൽ ബോഡി അല്ലെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ ഭയങ്കരമായിട്ട് ഹോട്ടായി പോകും. അപ്പോൾ ഈ ഹൈ ഹോട്ട് ടെമ്പറേച്ചർ വരുന്ന സമയത്ത് ഇത് ചിലപ്പം കത്തി ബേണായി പോകും. അപ്പോൾ ഇങ്ങനെ കത്തിപ്പോകുന്നുണ്ടെങ്കിൽ അതിനെയാണ് മെറ്റിയേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഉൽക്ക എന്നാണ് വിളിക്കുക. ഈ മെറ്റിയോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചിത്രത്തിൽ, വലതുഭാഗത്തുള്ള ചിത്രത്തിൽ സ്പേസിന് പുറത്തുണ്ടാകുമ്പോൾ അതിനെ മെട്രോയിഡ് എന്ന് വിളിച്ചു. അത് സ്പേസ് കഴിഞ്ഞ് അറ്റ്മോസ്ഫിയറിലേക്ക് കടക്കാൻ പോകുന്ന സമയത്ത് അതിനെ നമ്മൾ എന്ത് വിളിച്ചു, മെറ്റിയോർ എന്ന് വിളിച്ചു. അപ്പോൾ അത് കാണാൻ കത്തിയിട്ട് അതിനൊരു വാലൊക്കെ കാണുന്നതാണ്. അപ്പോൾ ഭൂമിയിലേക്ക് വരുന്ന സാധനം ഇങ്ങനെ കത്തി അങ്ങ് പോകും. അപ്പോൾ അതിനാണ് ഉൽക്ക എന്ന് വിളിക്കുന്നത്. അതിനുശേഷം ഈ ഒരു കത്തിയതിന് ശേഷവും ചലിയ വലിയ റോക്കൊക്കെ ആണെങ്കിൽ കത്തിയതിന് ശേഷം കുറച്ച് ഭാഗം ഭൂമിയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ ഭൂമിയിലേക്ക് വന്ന് പതിക്കുന്ന സാധനത്തിനെയാണ് നമ്മൾ മെറ്റോറൈറ്റ് എന്ന് വിളിക്കുന്നത്. സം പീസസ് ഡു നോട്ട് ബേൺ ഫുള്ളി ആൻഡ് ദേ ഫോൾ ഇൻ ടു എർത്ത് ആൻഡ് മേക്ക് ക്രാറ്റേഴ്സ്. ദ ലാർജർ അൺബേൺഡ് പീസ് ഓഫ് റോക്സ് ദാറ്റ് ഫോൾ ഓൺ ദ എർത്ത് ആർ കോൾഡ് മെറ്റോറൈറ്റ്സ്. അപ്പോൾ ഇത്തരത്തിൽ പൂർണ്ണമായിട്ടും കത്താതെ ഒരു പാറക്കഷ്ണമോ മറ്റോ ഭൂമിയിൽ വന്ന് പതിക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഗർത്തം പോലെ ഉണ്ടാക്കും, വലിയൊരു കുഴി ഉണ്ടാക്കും. അത്തരത്തിലുള്ള ഒരു ഗർത്തമാണ് ഈ താഴത്തെ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഭൂമിയിലെ ചെറിയ പ്രദേശങ്ങൾ, പല പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ ഗർത്തങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഉൽക്കകൾ പതിച്ചതാണ്. എന്നാൽ ചന്ദ്രനിലും മറ്റുമൊക്കെ അന്തരീക്ഷം ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് ഉൽക്കകൾ ഇങ്ങനെ വന്ന് പതിച്ചുകൊണ്ടേയിരിക്കും. ഭൂമിയിലേക്കും ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ വെച്ച് ഇതൊക്കെ കത്തി നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വലിയ സൈസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ഭൂമിയിൽ വന്ന് പതിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനെയാണ് മെറ്റോറൈറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ മെറ്റോറോയിഡ് എന്ന് പറഞ്ഞാൽ ഭൂമിയിലേക്ക് കടക്കാൻ വേണ്ടി പോകുന്ന റോക്ക് പീസാണ്. ആസ്ട്രോയിഡ് ബെൽറ്റിൽ നിന്നും വരുന്ന പീസ് മെറ്റലിനെയാണ് അല്ലെങ്കിൽ ബോഡീനെയാണ് നമ്മൾ മെറ്റോറൈഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെറ്റോറോയിഡ് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും കത്തിപ്പോകുന്നുണ്ടെങ്കിലാണ് അതിനെയാണ് നമ്മൾ മെറ്റിയോർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ കത്തിപ്പോയതിന് ശേഷം എന്തെങ്കിലും ഒരു പാറക്കഷ്ണോ അവശിഷ്ടോ ഭൂമിയിൽ വന്ന് പതിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ മെറ്റോറൈറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിന് മലയാളം എന്ന് വെച്ചാൽ ആദ്യത്തത് ഉൽക്കാശില, അതായത് ഉൽക്കയാവാൻ പോകുന്ന ശിലയാണ് മെറ്റോറൈഡ് അല്ലെങ്കിൽ ഉൽക്കാശില. അത് ഭൂമിയിലെ അന്തരീക്ഷത്തിൽ കത്തിപ്പോകുമ്പോഴാണ് അതിനെ നമ്മൾ ഉൽക്ക എന്ന് വിളിക്കുന്നത്, മെറ്റിയോർ എന്ന് വിളിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ ശേഷിപ്പ് ഭൂമിയിൽ വന്ന് പതിക്കും, അതിനെ നമ്മൾ ഉൽക്കാ പിണ്ഡം അല്ലെങ്കിൽ മെറ്റിയോറൈറ്റ് എന്ന് വിളിക്കും. അപ്പോൾ മലയാളം വാക്കൊന്ന് ഓർമ്മിച്ചാൽ മതി, ഉൽക്കാശില ഉൽക്കയാവാൻ പോകുന്ന ശിലയാണ്. അതിനുശേഷം അത് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന സമയത്ത് അത് ഉൽക്കയായി മാറും. ഉൽക്കയായി കഴിഞ്ഞാൽ പിന്നെ അതിനെ ഭൂമിയിലേക്ക് വന്ന് പതിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ അതിൻ്റെ പിണ്ഡം, അവശേഷിപ്പ് എന്നുള്ള അർത്ഥത്തിൽ ഉൽക്കാ പിണ്ഡം എന്ന് വിളിക്കും. അപ്പോൾ മെറ്റിയോറൈഡ്, മെറ്റിയേഴ്സ് ആൻഡ് മെറ്റിയോറൈറ്റ് ഈ ഒരു പേരുകൾ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ആശയം മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഇരിക്കുന്നു. ഇനി അടുത്തത് കോമറ്റ്സ് ആണ് അല്ലെങ്കിൽ ധൂമകേതുക്കളാണ്. അപ്പോൾ ധൂമകേതുക്കൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു വലതുഭാഗത്ത് കാണുന്ന പോലെ ഒരു വലിയ വാലുള്ള, നമ്മളതിനെ വാൽ നക്ഷത്രം എന്നും വിളിക്കും. അപ്പോൾ വലിയൊരു വാലുള്ള ഒരു ബോഡിയാണ്. അപ്പോൾ ഇതെന്താണ് സംഭവം, അതിന് സ്വന്തമായിട്ടൊരു വാലുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. ദ വേർഡ് കോമറ്റ് ഈസ് ഡിറൈവ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് മീനിങ് ലോങ് ഹെയർഡ് സ്റ്റാർ, അതായത് നീളമുള്ള മുടിയുള്ള നക്ഷത്രം എന്നാണ് ഈ ഒരു വാക്കിൻ്റെ അർത്ഥം തന്നെ. അതൊരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് വന്നത്. ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് സ്മോൾ ഐസ് പാർട്ടിക്കിൾസ് ആൻഡ് മെറ്റിയോറൈറ്റ് ഫ്രാഗ്മെൻറ്റ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ പാറക്കഷ്ണങ്ങൾ തന്നെയാണ് ഈ ഒരു കോമറ്റ്സ് എന്ന് പറയുന്നത്. പക്ഷേ അത് സൂര്യൻ്റെ അടുത്തുകൂടി കടന്നു പോകുന്ന സമയത്ത് അതിൻ്റെ പിറകുവശത്തുള്ള ഐസ് പാർട്ടിക്കിൾസും ഡസ്റ്റ് പാർട്ടിക്കിൾസും ഒക്കെ സൂര്യൻ്റെ ലൈറ്റിൽ റിഫ്ലക്റ്റ് ആവുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു വാല് പോലെയുള്ള ഭാഗം കാണുന്നത്. അപ്പോൾ ഇത് സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ബോഡീസ് തന്നെയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് കുയിപ്പർ ബെൽറ്റ്, ഊർട്ട് ക്ലൗഡ് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നൊക്കെയാണ് വരുന്നത്. ഈ ഒരു പ്രദേശങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കും. അപ്പോൾ ഏതിനെയാണ് ദ ഹോം ഓഫ് ദി കോമറ്റ് എന്നൊക്കെ വിളിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ഈ ഒരു പ്രദേശങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഇത്തരത്തിലുള്ള സ്മോൾ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബോഡീസ് സൂര്യൻ്റെ അടുത്തുകൂടെ പോകുന്ന സമയത്ത് അതിൻ്റെ പിറകിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസും ഐസും ഒക്കെ ലൈറ്റിൽ റിഫ്ലക്റ്റ് ആവുന്നതാണ് നമ്മൾ ഈ ഒരു വാലായിട്ട് കാണുന്നത്. അപ്പോൾ ഈ ഒരു വാലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഈ ഒരു വാലുണ്ടാവുക. അത് ഈ ഒരു സോളാർ വിൻഡ് കാരണമാണ് എന്നാണ് കരുതുന്നത്. അപ്പോൾ സണ്ണിനെ കണ്ടു, സണ്ണിനെ ഇങ്ങനെയൊരു ധൂമകേതു വന്ന് ചുറ്റിയിട്ട് അങ്ങ് പോകും. അപ്പോൾ ഈ ചുറ്റിപ്പോകുന്ന സമയത്ത് അതിൻ്റെ വാലെന്ന് പറഞ്ഞാൽ സണ്ണിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ബെസ്റ്റോൺ, ഏറ്റവും പ്രശസ്തമായ ഒരു ധൂമകേതുവാണ് ഹാലിയുടെ ധൂമകേതു അല്ലെങ്കിൽ ഹാലീസ് കോമറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോമറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് 76 വർഷം കൂടുമ്പോൾ മാത്രമേ സൂര്യൻ്റെ അടുത്തേക്ക് വരികയുള്ളൂ. അതായത് നമുക്ക് ഭൂമിയിൽ നിന്ന് കാണാൻ പറ്റുമോ 76 വർഷം കൂടുമ്പോഴാണ്. അപ്പോൾ ഇത് സഞ്ചരിക്കുന്ന പാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വലതുഭാഗത്തുള്ള ചിത്രത്തിൽ തന്നെ ഇവിടെ സൂര്യൻ്റെ അടുത്തെത്തുന്നുണ്ട്. പക്ഷേ ആ ഒരു പാത പിന്നെ അങ്ങോട്ട് പോകുന്ന സമയത്ത് വലിയ ദൂരം സൂര്യനിന്ന് വളരെ ദൂരത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ ദീർഘവൃത്താകൃതിയിലുള്ള
പാത്തിലൂടെയാണ് കോമറ്റ്സ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് മാത്രമേ അത് സൂര്യൻ്റെ അടുത്ത് വരത്തുള്ളൂ, ആ ഒരു സമയത്ത് മാത്രമേ നമ്മളതിനെ കാണുകയുള്ളൂ. അപ്പോൾ ഹാലിയുടെ ധൂമകേതു വരുന്നത് ഏകദേശം 76 ഒരിക്കലാണ്. അപ്പോൾ ഇത് ലാസ്റ്റ് വന്നത് 1986 ഇതൊന്ന് ഓർത്ത് വെക്കണം. അത് പിന്നെ അടുത്ത് വരുന്നത് ഇൻ 27 ആണ്, 2061. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മാത്രം നമ്മൾ കോമറ്റ്സിനെ കുറിച്ച് ഓർത്ത് വെച്ചാൽ മതി. എന്താണ് കോമറ്റ്സ്? അത് ധൂമകേതുക്കളാണ്. അപ്പോൾ ഇത് സ്മോൾ ഐസ് ബോഡീസാണ്, കൂടാതെ അതിൻ്റെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ ഒരു ഡസ്റ്റ് പാർട്ടിക്കിൾസും ഐസ് ബോഡീസും ഒക്കെ സൂര്യൻ്റെ ലൈറ്റിൽ റിഫ്ലക്റ്റ് ആവുന്നതാണ് നമുക്ക് വാലായിട്ടൊക്കെ കാണുന്നത്. അപ്പോൾ അതിലേറ്റവും പ്രശസ്തമായ ധൂമകേതു എന്ന് പറയുന്നത് ഹാലിയുടെ ധൂമകേതുവാണ്. അത് 76 കൂടുമ്പോഴാണ് വരുന്നത്. അത് 1986 ലാസ്റ്റ് വന്നത്. ഇനി 76 കഴിഞ്ഞിട്ട് ഏകദേശം 2061 വീണ്ടും വരാൻ വേണ്ടി പോകുന്നത്. കൂടാതെ അടുത്ത് ഓർത്ത് വെക്കണമെന്ന് വെച്ചാൽ ഈ ഒരു വാലിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ സണ്ണിന് ഓപ്പോസിറ്റ് ആയിരിക്കും. അത് സോളാർ വിൻഡിൻ്റെ കാരണം മൂലമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കോമറ്റ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ധൂമകേതുക്കളെക്കുറിച്ച് അറിഞ്ഞു വെച്ചാൽ മതിയാവും. അപ്പോൾ ധൂമകേതുക്കൾ എന്ന് പറയുന്ന സാധനം നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കുയിപ്പർ ബെൽറ്റിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഈ ഒരു കുയിപ്പർ ബെൽറ്റ് എന്ന് ഈ ഒരു വലതു ഭാഗത്തുള്ള ചിത്രം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ വലതു ഭാഗത്ത് മുകൾ ഭാഗത്തുള്ള ചിത്രം ഒന്ന് നോക്കുക. അതിൽ നമുക്ക് നടുവിൽ സൂര്യനെ കാണാൻ വേണ്ടി പറ്റും, ചുവന്ന ഗോളമായിട്ട്. അതിന് ചുറ്റും ഗ്രഹങ്ങളെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഭൂമിയും ചൊവ്വയും ഒന്നും കാണുന്നില്ല, വളരെ ചെറിയ സൈസ് ആയതുകൊണ്ട് നമുക്ക് വ്യാഴത്തിനെയും ശനിയെയും യുറാനസിനെയും നെപ്റ്റ്യൂണിനെയും കാണാൻ വേണ്ടി പറ്റും. അതിൻ്റെ അപ്പുറത്ത് വലിയൊരു ഒരു ഓർബിറ്റ് കാണാൻ വേണ്ടിപ്പെട്ട് അതിൽ നമുക്ക് ആ പ്ലൂട്ടോനെ കാണാം. പക്ഷേ ഈ പ്ലൂട്ടോ ഉൾപ്പെടുന്ന സ്ഥലത്ത് നമുക്ക് കാണാൻ വേണ്ടിപ്പറ്റും കുറേ ഒരു ഡസ്റ്റ് പോലെ കുറേ ഒരു പാർട്ടിക്കിൾസ് കൂടി നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു നെപ്റ്റ്യൂണിന് ശേഷം ഇത്തരത്തിൽ ഒരുപാട് ബോഡീസ് കൂടി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്, അതിനെയാണ് നമ്മൾ കുയിപ്പർ ബെൽറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ കുയിപ്പർ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ ദ റീജിയൻ ഓഫ് ഐസി ബോഡീസ് ബിയോണ്ട് ദ ഓർബിറ്റ് ഓഫ് നെപ്റ്റ്യൂൺ. നെപ്റ്റ്യൂണിന് ശേഷം നമ്മൾ ഗ്രഹങ്ങൾ നെപ്റ്റ്യൂൺ വരെയാണ്, നെപ്റ്റ്യൂണിന് ശേഷമുള്ള റീജിയൻ ഓഫ് ഐസി ബോഡീസ് ആണ്. ഐസി ബോഡീസ് ആവുന്ന എന്തുകൊണ്ടെന്ന് വെച്ചാൽ സൂര്യനിൽ നിന്ന് ഇത്രയും ദൂരത്താണ്. അപ്പോൾ ഇത്രയും ദൂരത്തേക്ക് പോകുന്ന സമയത്ത് സൂര്യപ്രകാശം വളരെ അപൂർവമായിട്ടേ കിട്ടുകയുള്ളൂ, വളരെ കുറഞ്ഞ എമൗണ്ട്. അപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ ഭയങ്കര കുറവായിരിക്കും, അതുകൊണ്ട് അവിടെ ഐസി ബോഡീസ് ആയിരിക്കും. ദ റീജിയൻ ഓഫ് ഐസി ബോഡീസ് ബിയോണ്ട് ദ ഓർബിറ്റ് ഓഫ് നെപ്റ്റ്യൂൺ. നെപ്റ്റ്യൂണിന് ശേഷമുള്ള ഐസി ബോഡീസ് ആ ഒരു റീജിയനാണ് നമ്മൾ കുയിപ്പർ ബെൽറ്റ് എന്ന് വിളിക്കുന്നത്. അവിടെ ഒരുപാട് ബോഡീസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ബോഡീസിനെ കുറിച്ച് നമ്മൾ കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ദ കുയിപ്പർ ബെൽറ്റ് ബിഗിൻസ് അറ്റ് ദ ഓർബിറ്റ് ഓഫ് നെപ്റ്റ്യൂൺ. നെപ്റ്റ്യൂണിൻ്റെ ഓർബിറ്റ് മുതൽ ഏകദേശം അത് 30 ആണ് വരിക. അപ്പോൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലമാണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. അപ്പോൾ ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിൻ്റെ 30 കഴിഞ്ഞിട്ടാണ് നെപ്റ്റ്യൂണിൻ്റെ ഓർബിറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു നെപ്റ്റ്യൂൺ കഴിഞ്ഞിട്ടാണ് ഈ ഒരു കുയിപ്പർ ബെൽറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 30 മുതൽ 1000 വരെയുള്ള ഒരു ദൂരത്തിൽ നമ്മൾ കുയിപ്പർ ബെൽറ്റ് എന്ന് വിളിക്കും. ഇവിടെ ഒരുപാട് ബോഡീസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ബോഡീസിനെ നമ്മൾ കുയിപ്പർ ബെൽറ്റ് ഒബ്ജക്ട്സ് എന്നാണ് വിളിക്കുക. ഈ ഒരു ബോഡീസ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഗ്രഹങ്ങളെ പോലുള്ള അല്ലെങ്കിൽ ഈ ചിന്ന ഗ്രഹങ്ങളെ പോലുള്ള റോക്കി പീസസും മറ്റുമൊക്കെയാണ്. ഇതിനെ നമ്മൾ കുയിപ്പർ ബെൽറ്റ് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ KBO എന്നാണ് വിളിക്കുന്നത്. അല്ലെങ്കിൽ ഇതിനെ ട്രാൻസ് നെപ്റ്റ്യൂണിയൻ ഒബ്ജക്റ്റ് എന്ന് വിളിക്കും, അതായത് നെപ്റ്റ്യൂണിന് ശേഷമുള്ള ഒബ്ജക്ട്സ്. അപ്പോൾ രണ്ട് പേരുകളൊന്ന് ഓർത്ത് വെക്കണം, കുയിപ്പർ ബെൽറ്റ്, കുയിപ്പർ ബെൽറ്റ് ഒബ്ജക്ട്സ്, ട്രാൻസ് നെപ്റ്റ്യൂണിയൻ ഒബ്ജക്ട്സ്. അപ്പോൾ ഈ ഒരു ട്രാൻസ് നെപ്റ്റ്യൂണിയൻ ഒബ്ജക്ട്സിലാണ് മിക്കവാറും എല്ലാ ഡ്വാർഫ് പ്ലാനറ്റ്സും വരുന്നത്. അപ്പോൾ ഈ ഒരു ഡ്വാർഫ് പ്ലാനറ്റ്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ തന്നെ വളരെ വ്യക്തമായ ഒരു ക്ലിയർ ആണ് നമുക്ക് ഇവിടെ കാണുന്നത്, താഴെ കാണിക്കുന്നത്. നമുക്ക് മാർസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആസ്ട്രോയിഡ് ബെൽറ്റ് കാണാൻ വേണ്ടി പറ്റും, ജൂപ്പിറ്ററിനും ഇടയിലായിട്ട്. അതിനുശേഷം നമ്മൾ നെപ്റ്റ്യൂണ് കഴിഞ്ഞാൽ പ്ലൂട്ടോനെ കാണിച്ചിട്ട്, അതിനുശേഷം മേക്ക് എന്നൊക്കെയുണ്ട്, എറീസ് എന്നൊക്കെയുണ്ട്. അതിനുശേഷമാണ് ഈ കുയിപ്പർ ബെൽറ്റ് കാണുന്നത്. അപ്പോൾ ഈ ഒരു കുയിപ്പർ ബെൽറ്റ് ഒബ്ജക്ട്സിലാണ് പ്ലൂട്ടോയും മേക്ക്മേക്കും എറീസും ഒക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസ് നെപ്റ്റ്യൂണിയൻ ഒബ്ജക്ട്സ് അല്ലെങ്കിൽ കുയിപ്പർ ബെൽറ്റ് ഒബ്ജക്ട്സിനെ കുറിച്ചാണ് നമ്മൾ ഇനി മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. ഈ പ്രദേശങ്ങളിൽ നമ്മൾ ഗ്രഹങ്ങളെപ്പോലെ സെൽഫ് വെയ്റ്റൊക്കെ കാരണം അല്ലെങ്കിൽ സെൽഫ് ഗ്രാവിറ്റി ഒക്കെ കാരണം ഗോളത്തിൻ്റെയൊക്കെ ഷേപ്പ് വന്ന ഇത്തരത്തിലുള്ള കുയിപ്പർ ബെൽറ്റ് ഒബ്ജക്ട്സിനെ നമ്മൾ ഡ്വാർഫ് പ്ലാനറ്റ്സ് അല്ലെങ്കിൽ കുള്ളൻ ഗ്രഹങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഇവ ഗ്രഹങ്ങളുടെ എല്ലാ പ്രോപ്പർട്ടീസും കാണിക്കും, പക്ഷേ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ കാരണം ഇവയെ നമുക്ക് എന്താക്കാൻ പറ്റില്ല, ഗ്രഹങ്ങളായിട്ട് കരുതാൻ വേണ്ടി പറ്റില്ല. അതിൽ പ്ലൂട്ടോയാണ് ഏറ്റവും ബെസ്റ്റ് ഉദാഹരണം. പ്ലൂട്ടോയെ നമ്മൾ 2006 പുറത്താക്കിയെന്ന് പറഞ്ഞു. അതിൻ്റെ ഓർബിറ്റ് ക്ലിയർ ചെയ്യാത്തതുകൊണ്ട്, അതിൻ്റെ ഓർബിറ്റിലേക്ക് മറ്റു ബോഡീസും മറ്റും കയറി വരുന്നതുകൊണ്ടാണ് പ്ലൂട്ടോയെ നമ്മൾ ഈ ഒരു ഗ്രഹങ്ങളുടെ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയത്. അപ്പോൾ ഇതുപോലെ തന്നെ പ്ലൂട്ടോയുടെ കൂടെയുള്ള മറ്റ് ഡ്വാർഫ് പ്ലാനറ്റ്സ് ഉണ്ട്, എറിസ്, ഹൗമിയ, മേക്ക് മേക്ക്, സെറിസ് തുടങ്ങിയവ. അപ്പോൾ ഈ ഒരു 5 പേരൊന്ന് ഓർത്ത് വെക്കണം, ഇവ ഡ്വാർഫ് പ്ലാനറ്റ്സ് ആണെന്ന് കൂടെ ഓർത്ത് വെക്കണം. അപ്പോൾ എന്താണ് ഈ ഒരു ഡ്വാർഫ് പ്ലാനറ്റ്സ് എന്ന് നോക്കാം. ഡ്വാർഫ് പ്ലാനറ്റ്സ് ആർ ദ ടൈനി പ്ലാനറ്റ്സ് ഇൻ അവർ സോളാർ സിസ്റ്റം. നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ചെറിയ ഗ്രഹങ്ങളെയാണ് നമ്മൾ ഡ്വാർഫ് പ്ലാനറ്റ്സ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ കുള്ളൻ ഗ്രഹങ്ങൾ, ചിന്ന ഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നത്.
any celestial body orbiting around the sun weighing for the self gravity and nearly be found in shape is called dwarf planet. അപ്പോൾ ഒരു ബോഡിനെ നമുക്ക് ഡ്വാർഫ് പ്ലാനറ്റ് ആയിട്ട് കരുതണമെങ്കിൽ അത് ആദ്യം നമ്മൾക്ക് പ്ലാനറ്റ് ആയിക്കൂടാ. അപ്പോൾ ഒരു പ്ലാനറ്റ് ആവാതിരിക്കാനുള്ള കണ്ടീഷൻസ് ഫോളോ ചെയ്യണം. അപ്പോൾ പ്ലാനറ്റ് അല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം അതിന് സെൽഫ് ഗ്രാവിറ്റി കാരണം നിയർലി റൗണ്ട് ഷേപ്പും വരണം. കൂടാതെ അത് സൂര്യനെ ചുറ്റി പോകുന്നുണ്ടാവണം. അപ്പോൾ കുറച്ചൊരു വലിപ്പം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സെൽഫ് ഗ്രാവിറ്റി കാരണം അതിനൊരു റൗണ്ട് ഷേപ്പ് വരികയുള്ളൂ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഷുഡ് നോട്ട് ബി എ സാറ്റലൈറ്റ് ഓഫ് എനി പ്ലാനറ്റ്. ഒരു ഗ്രഹത്തിൻ്റെയും ഉപഗ്രഹമാവാൻ പാടില്ല എന്നുള്ളൊരു കണ്ടീഷനും കൂടെയുണ്ട്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും അഞ്ചെണ്ണമാണുള്ളത്. ആ പേരുകളൊന്ന് ഓർത്ത് വെക്കണം. സെറിസ്, പ്ലൂട്ടോ, ഹൗമിയ, മേക് ആൻഡ് എറിസ്. അപ്പോൾ ഈ അഞ്ചെണ്ണത്തിൻ്റെ ചിത്രവും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇത് ചിത്രകാരന്മാർ വരച്ചതാണ്. കാണാൻ വേണ്ടി ഇതുപോലെ തന്നെ ആയിരിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതിൽ പ്ലൂട്ടോ എന്ന് പറയുന്ന ആൾ പണ്ട് ഗ്രഹമായിരുന്നു. പണ്ട് 9 ഗ്രഹങ്ങളുണ്ടായിരുന്നു, നവഗ്രഹങ്ങളുണ്ടായിരുന്നു. ആ സമയത്ത് പ്ലൂട്ടോയെ നമ്മൾ ഗ്രഹമായിട്ടാണ് കരുതിയിരുന്നത്. എന്നാൽ പിന്നീട് ഇത് നമ്മൾ 2006 പ്രാഗിൽ നടന്ന ഒരു ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ്റെ ഒരു മീറ്റിങ്ങിൽ നമ്മൾ ഈ പ്ലൂട്ടോനെ അങ്ങ് പുറത്താക്കിയിരുന്നു. അപ്പോൾ പ്ലൂട്ടോ വാസ് ഒഫീഷ്യലി ഡിമോട്ടഡ് ഇൻ 2006 ഫ്രം ഇറ്റ്സ് 9th പൊസിഷൻ ആസ് എ പ്ലാനറ്റ്. പിന്നെ അതിനെ ഡ്വാർഫ് പ്ലാനറ്റ് ആയിട്ട് മാറി. അപ്പോൾ ഡ്വാർഫ് പ്ലാനറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കുയിപ്പർ ബെൽറ്റിനാണ്. കുയിപ്പർ ബെൽറ്റിലുള്ള സെലസ്റ്റിയൽ ബോഡീസിനെയാണ് നമ്മൾ ഡ്വാർഫ് പ്ലാനറ്റ്സ് എന്ന് വിളിക്കുന്നത്. അതിൽ 5 സെറസ് പ്ലൂട്ടോ ഹൗമിയ മേക് ആൻഡ് എറിസ്. അപ്പോൾ ഈ ഒരു പേര് കണ്ടു കഴിഞ്ഞാൽ അത് സാറ്റലൈറ്റ് ആണോ അല്ലെങ്കിൽ ഡ്വാർഫ് പ്ലാനറ്റ് ആണോ എന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയാൽ മതി. അത്രയും മാത്രമേ ഈ ഒരു കേസിന് ചോദിക്കാൻ വേണ്ടി സാധ്യതയുള്ളൂ. അപ്പോൾ നമ്മളിനി അവസാനത്തെ ഭാഗത്തേക്ക് പോവാണ്. ഊർട്ട് ക്ലൗഡ് എന്ന് വിളിക്കും. അപ്പോൾ ഊർട്ട് ക്ലൗഡിന് എനിക്ക് കാണിക്കാൻ ചിത്രങ്ങളൊന്നുമില്ല, കാരണം അത് നമ്മളാരും കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ ഊർട്ട് ക്ലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു 1000 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് വരെയാണ് നമ്മുടെ ഈ ഒരു കുയിപ്പർ ബെൽറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുയിപ്പർ ബെൽറ്റിന് ശേഷവും സോളാർ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രദേശത്തിനെയാണ് നമ്മൾ ഊർട്ട് ക്ലൗഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സോളാർ സിസ്റ്റത്തിൻ്റെ ഏറ്റവും ഔട്ടർ പോർഷനെയാണ് നമ്മൾ ഊർട്ട് ക്ലൗഡ് എന്ന് വിളിക്കുന്നത്. ക്ലൗഡ് എന്ന് പറഞ്ഞാൽ മേഘമാണ്. അപ്പോൾ ഇത് ഊർട്ട് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ശാസ്ത്രജ്ഞൻ്റെ പേരാണ്. അങ്ങനെ ഊർട്ട് ക്ലൗഡ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഊർട്ട് ക്ലൗഡ് ഈസ് എ മോസ്റ്റ് ഡിസ്റ്റൻറ്റ് റീജിയൻ ഓഫ് അവർ സോളാർ സിസ്റ്റം. അപ്പോൾ നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ ഏറ്റവും ഔട്ടർ പോർഷനെയാണ് നമ്മൾ ഊർട്ട് ക്ലൗഡ് എന്ന് വിളിക്കുന്നത്. അത് വളരെ ദൂരത്താണ്. ഏകദേശം 2000 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് മുതൽ ഒരു 10,000 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് വരെ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ബിക്കോസ് ദ ഓർബിറ്റ്സ് ഓഫ് ലോങ് പീരിയഡ് കോമറ്റ്സ് ആർ സോ എക്സ്ട്രീംലി ലോങ്, ഊർട്ട് ക്ലൗഡ് ഈസ് കൺസിഡേർഡ് ആസ് എ സോഴ്സ് ഓഫ് മോസ്റ്റ് ഓഫ് ദോസ് കോമറ്റ്സ്. അതായത് നമ്മുടെ ഭൂമിയുടെ അടുത്തേക്ക് വരുന്ന ഈ ഒരു ധൂമകേതുക്കൾ അല്ലെങ്കിൽ കോമറ്റ്സിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവയുടെ ഈ ഒരു പിരീഡ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. 200 വർഷം, 150 വർഷം. ഈ ഹാലിയുടെ ധൂമകേതുവാണെങ്കിൽ 76 വർഷം. അപ്പോൾ ഇത്രയും ദൈർഘ്യം ഉണ്ടെങ്കിൽ അത് അത്രയും ദൂരത്തു നിന്നായിരിക്കണം വരണമെന്ന് നമുക്കറിയാം. അപ്പോൾ ഏകദേശം എല്ലാ എക്സ്ട്രീംലി ലോങ് പീരീഡ് കോമറ്റ്സിൻ്റെയും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അത് ഊർട്ട് ക്ലൗഡിൽ നിന്നാണ് വരുന്നത് എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഊർട്ട് ക്ലൗഡിനെയാണ് ഹോം ഓഫ് ദി കോമറ്റ്സ് എന്ന് വിളിക്കുന്നത്. എന്നാൽ കുയിപ്പർ ബെൽറ്റിൽ നിന്നും കുറച്ച് കോമെൻറ്റ്സ് വരുന്നുണ്ട്. അത്തരം കോമെൻറ്റ്സിൻ്റെ ഈ ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് പീരീഡ് ആയിരിക്കും. അതായത് വളരെ എളുപ്പത്തിൽ വരുന്ന, നേരത്തെ വരുന്ന കോമെൻറ്റ്സ് ആയിരിക്കും. പക്ഷേ വളരെ ദൈർഘ്യമേറിയ പീരീഡുള്ള കോമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഊർട്ട് ക്ലൗഡ്സാണ്. മോസ്റ്റ് ഓഫ് ദി കോമെൻറ്റ്സ് ഇത്തരത്തിൽ ദൈർഘ്യമേറിയതായതുകൊണ്ട് ഹോം ഓഫ് ദി കോമെറ്റ് എന്നല്ലെങ്കിൽ കോമെറ്റ്സിൻ്റെ അല്ലെങ്കിൽ ധൂമകേതുക്കളുടെ വീട് എന്ന് വിളിക്കുന്നത് ഈ ഒരു ഊർട്ട് ക്ലൗഡാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ആദ്യത്തെ ക്ലാസ്സിൽ സോളാർ സിസ്റ്റത്തിൻ്റെ തുടക്കം പഠിച്ചു, അതിൽ സണ്ണിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്ലാനറ്റ്സിനെ കുറിച്ച് മനസ്സിലാക്കി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു സോളാർ സിസ്റ്റത്തിൽ ബാക്കിയുള്ള ബോഡീസ്, അതിൽ ആസ്ട്രോയിഡ്സ് ഉണ്ട്, സാറ്റലൈറ്റ്സ് ഉണ്ട്, കോമറ്റ്സ് ഉണ്ട്, മെറ്റോറൈറ്റ്സ്, മെറ്റിയോറൈറ്റ്, മെറ്റിയോസ്, ഇങ്ങനെ ഒരുപാട് ബോഡീസ് ഉണ്ട്, ഡ്വാർഫ് പ്ലാനറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സോളാർ സിസ്റ്റത്തെക്കുറിച്ച് കെയ്സ് എക്സാമിന് വേണ്ടിയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു 3 ക്ലാസ്സിൽ നമ്മളൊരു ടോപ്പിക്ക് തീർത്തിരിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ മോഷൻസ് ഓഫ് എർത്ത് എന്നാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു സോളാർ സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക് വളരെ വാസ്റ്റ് ആണെന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും പറയാൻ വിട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യാവുന്നതാണ്, മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.